ചുറ്റിപ്പാള 20 കിലോമീറ്റർ ചുറ്റുള്ള വഴിയിൽ കേറിയപ്പോൾ തന്നെ നല്ല കലക്കൻ ഓഫ് റോഡോടെയാണ്. പുള്ളി പറഞ്ഞ ടെർമാക്ക് ഇതാണ് ഇവിടുത്തെ ടെർമാക്ക്. കണ്ടോ, മാക്സിമം പതുക്കെ പോകുന്ന ഒന്ന് സ്പീഡിൽ പോയാൽ ചിലപ്പം റിമ്മ് ബെൻഡാവാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ അടി തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം പറഞ്ഞു തരുന്നില്ല. അതിന് മുമ്പേ കട്ടറുന്നു. ഓ, ഇതിപ്പോൾ നമ്മളെ ഇടിച്ചു നിർത്തുമല്ലോ. സോ ഗായ്സ്, നമ്മളിവിടെ നിന്ന് വിടുവാണ്. സോ ഞങ്ങളതെല്ലാം എക്സ്പ്ലോർ ചെയ്തു, ലഞ്ചെല്ലാം കഴിച്ചു, മാഗിയും ഒക്കെയാണ് കഴിച്ചത്. കാരണം വേറൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെയും കഴിച്ചു വെച്ചു. രണ്ടേകാലായി. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് വിടുവാണ്. ഇനിയിപ്പോൾ നിലവിൽ ഞങ്ങൾ വേറൊരു വഴി കൂടെയാണ് പോകുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടുതലാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാം ഗായ്സ്. ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ഈ ഒരു റൂട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത്, ദ ടഫ് ഓഫ് റോഡ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞാൽ നല്ല വഴിയാണെന്നാണ്. വെയിൽ നല്ല പോലെയുണ്ട്, നല്ല രീതിയിലുള്ള ഓഫ് റോഡ് കേട്ടോ ഗായ്സ്. അതുപോലെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ല, സോറി, സിറ്റുവേഷൻ അല്ല. ലുക്ക് അറ്റ് ദിസ്, ഇതുണ്ടല്ലേ, ഇതുപോലെ ടഫാണ്. സോ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഗായ്സ്, നല്ല രീതിയിൽ ടഫാണ്. ചുറ്റിപ്പോകാനുള്ള 20 കിലോമീറ്റർ ചുറ്റുള്ള വഴിയിൽ കയറിയപ്പോൾ തന്നെ നല്ല കലക്കൻ ഓഫ് റോഡോടെയാണ് കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. സോ അവിടെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല വഴിയാണെന്ന് പറഞ്ഞിട്ട്. കയറിയപ്പോഴേ ഓഫ് റോഡ്, അതാണ് രസം. അയ്യോ, നമ്മൾ ഈ ലൊക്കേഷനിലൂടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ അറ്റത്താണ്, അതുകൊണ്ട് നോക്കിയിട്ടാണ് നിൽക്കാൻ. ലുക്ക് അറ്റ് ദിസ് വ്യൂ. സോ ഇതിവിടെ തൃശ്ശൂരിൽ നിന്ന് പിള്ളേരുടെ ഇപ്പോൾ പരിചയപ്പെടുക. ഹാൻഡ് ടു ബി ഓണസ്റ്റ്, ഇതാണ് പുള്ളി പറഞ്ഞ ടെർമാക്ക്. ഇതാണ് ഇവിടുത്തെ ടെർമാക്ക്. കണ്ടോ, ഈ സൈഡിൽ ഫുള്ള് മല. ഇത് നമ്മൾ പോകുന്ന ടെർമാക്ക്. നല്ല നല്ല ടാറിട്ട റോഡ്. പബ്ലിക്, അതായത് അവിടുത്തെ ആദ്യത്തെ ആൾക്കാർ പറഞ്ഞ നല്ല ടാറിട്ട റോഡ് ഇതാട്ടോ. ആൻഡ് ഈ ഒരു വ്യൂ. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലെ അതിമനോഹരമായ വ്യൂസാണ്. 360 മാക്സിമം ലോ പോയിൻ്റിലാണ്
എന്തുമാത്രം കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ബട്ട് ഐ എം ഗോണ ട്രൈ. എത്ര കിട്ടുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. വെബ്സൈറ്റിലെ വ്യൂ ഇറ്റ്സ് അമേസിങ്, ബ്രത്ത് ടേക്കിംഗ് വ്യൂ ആണ്. ആൻഡ് ഓഫ് റോഡിൻ്റെ സാഗരമാണ് ഗൈസ് ഈ വഴിയിൽ. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു റൂട്ടാണ് ഇത്. ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ ഓഫ് റോഡിങ് ഒന്നുമല്ല, നല്ല ഹെവി ഓഫ് റോഡിങ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് വ്യൂ ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഫ്രാങ്ക്ലി വ്യൂ ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ വഴി ഇതാണ് അവസ്ഥ. നിങ്ങൾ ഏത് വണ്ടി വേണേലും വരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ സ്പീഡ് കുറച്ച്, ശ്രദ്ധിച്ചേ പോക്ക് നടക്കുള്ളൂ, അല്ലാതെ വേറൊരു ഇഷ്യൂ ഇല്ല. വാട്ടർ ക്രോസിംഗ്, വാട്ടർ ക്രോസിംഗ്. യെസ്, ഞങ്ങൾ മാക്സിമം പതുക്കെ പോകുന്ന ഒന്ന്, സ്പീഡിൽ പോയാൽ ചിലപ്പം റിമ്മ് ബെൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ അടി തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പതുക്കെ പോകുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് പതുക്കെ അല്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ അടിയും തട്ടാതെ കാര്യങ്ങളും ചെയ്യാതെ. അതുപോലെ വളരെയധികം ഉരുളം കല്ലുകളും കാര്യങ്ങളും ഒക്കെയുള്ള വഴിയാണ്, അപ്പം പതുക്കെ പോക്ക് നടക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മുടെ വണ്ടിയുടെ അടി എൻജിൻ സൈഡ് ഒന്നും തട്ടാനും പാടില്ല. അപ്പോൾ അതെല്ലാം കെയർ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതൊക്കെ കയറ്റി ഇറക്കാം. ഓ, സോ ഇത് നല്ല ടാറിട്ട വഴിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വല്ല വഴിയായിരിക്കും നേരത്തെ. ഇത് ഫുള്ള് ഗട്ടറ. അയ്യോ, ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, ലെറ്റ്സ് സീ. സോ അങ്ങനെ ഫൈനലി കുറച്ച് നല്ല വഴി വന്നു. ഒരുപാട് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ഗട്ടറും വന്നു. ഇതാണ് ഒരു വഴിയെക്കുറിച്ച് നല്ലതും പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് വേണ്ട ആ വഴി കൂടെയാണ് പോകേണ്ടത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. തണുക്കുന്നുണ്ട് ഗൈസ്, തണുക്കുന്നുണ്ട്, തണുക്കുന്നുണ്ട്. നമ്മളിന്ന് ടോട്ടൽ ഏകദേശം 199.8 kilometers ഓടിച്ചു ഫ്രം ഹോം. 200 kilometers ഓൾമോസ്റ്റ് വൺ സൈഡ് നമ്മൾ തിരിച്ച് പോകുന്ന വഴി കൂടെയാണ്. ബട്ട് ടോട്ടൽ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ടു ബി ഫ്രാങ്ക്, ഇന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വെച്ചാണ്. ബിക്കോസ് സെയിം ബൈക്കിൽ തന്നെ സെയിം റൂട്ട് അഗൈൻ ആൻഡ് അഗൈൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അപ്പം കാണാത്ത സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവിടെ നിന്ന് തുടങ്ങിയത്. ആൻഡ് അവിടെ വെച്ച് തന്നെ നമ്മൾ വ്ളോഗ് ക്ലോസ് ചെയ്യും. പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്രോൾ സേവിങ് മോഡിലാണ്, അതുകൊണ്ടാണ്. പിന്നെ 4 മണിയായി, ഇനിയിപ്പോൾ ടാസ്ക് 6 മണിക്കുള്ളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കണം. അങ്ങനൊരു നമുക്കൊരു ടാസ്ക് ഉണ്ട്. ബട്ട് ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഫൈനലി അങ്ങനെ നമ്മൾ വട്ടവടി എത്തി. ഇനി നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് ഓടുകയാണ്. രണ്ട് വഴിയും അങ്ങോട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. രണ്ടും നല്ല വഴിയാണ്, കുറച്ച് പറഞ്ഞത് അത്രയും പ്രതീക്ഷിച്ചില്ല. ഐ തിങ്ക് മറ്റേ വഴി ഓഫ് റോഡ് എവിടെയെങ്കിലും തീരുമല്ലേ. സോ ഗൈസ്, ഇന്ന് എൻഡോർക്ക് തന്നെ നല്ല പച്ചയ്ക്ക് തെറി വിളിക്കുന്നുണ്ടാവും. കാരണം റോഡിൽ കൂടെ പോകേണ്ട, സൈഡ് റോഡിൽ കൂടെ പോകേണ്ട സാധനം ഞാൻ ഇത്രയും കട്ട ഓഫ് റോഡിൽ കൊണ്ട് ഇറക്കി. അതും വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഓഫ് റോഡല്ല കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെയാണ് കുഴി, വാരിക്കുഴി എന്നൊക്കെ പറയുക, നമ്മൾ വളരെ വീഴ്ത്താനുള്ള അതുപോലത്തെ കുഴികളിലൊക്കെയാണ്. അതും അത്രയും ടഫ് ഓഫ് റോഡ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും എന്തോർക്ക് എൻ്റെ കൂടെ നിന്ന് അതുപോലെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് നിന്നു. എവിടെയും വീഴാനോ ഒന്നും സംഭവിച്ചില്ല. ഇവൻ അറിയാം നേരെ പോനാ അവിടെ. ആ അവിടെ ചാ ഇത് ഇത് കിടക്കാം, നേരെ പോന നമുക്ക് ഇത് കണ്ടല്ലോ. അവർക്ക് ഒതുക്കണം, നമുക്ക് കുതിര വേണ്ട വേണ്ട. ഇതല്ലേ ജീപ്പിനെ അങ്ങനെ പുറകിലോട്ട് എടുപ്പിക്കാം, പുറകിലോട്ട് പോടാം.
സോ ഗൈസ്, എവിടെയാണ് നമ്മൾ ഫസ്റ്റ് വട്ടവട ഇവിടെ വ്യൂ കണ്ടത്, അവിടെ നമ്മൾ തിരിച്ചെത്തി. ഇറ്റ് വാസ് റിയലി നൈസ്, ഓസം. നമ്മുടെ ആർ ടി ആർ 200 അവിടെയുണ്ട്, എൻഡോർക്ക് ഇവിടെയുണ്ട്. ഒരു കോഫി കുടിക്കാൻ പോവാണ്. സോ ഈ വ്യൂവിൽ വെച്ചാണ് നമ്മളിവിടെ തുടങ്ങിയത്. സോ ഇറ്റ്സ് ലൈക്ക് ആ മല ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ കറങ്ങി ഇതിലെ ഇങ്ങനെ വന്ന് ആ വണ്ടി വരുന്നുണ്ട്, ആ വഴിക്കിടെ ഇങ്ങനെ കറങ്ങി നമ്മളിതിലെ വന്നു. ഓസം, നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക ഗൈസ്. സോ അങ്ങനെ ഒരുപാട് ഓഫ് റോഡിങ്ങിനും കാര്യങ്ങളിലൊക്കെ ശേഷം നമ്മൾ മെയിൻ റോഡിലെത്തി. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ടാണ്. കാരണം നമുക്ക് 6 മണിക്കുള്ളിൽ ആ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും, കാരണം 6 മണി വരെയാണ് മാക്സിമം ടൈം നമുക്ക് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനുമില്ല, നമുക്ക് എത്ര ലേറ്റ് ആയാലും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയം അത് കറക്റ്റായിരിക്കണം. സോ നമ്മുടെ കൂടെ ആർ ടി ആർ 200 ഉണ്ട്, അത് പുറകിലുണ്ട്. ടു ബി ഓണസ്റ്റ്, ഓഫ് റോഡിങ് ഒക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻടോർക്കയിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഓഫ് റോഡിങ്ങിന് ഞാൻ പോകുന്നത് തന്നെ. ആൻഡ് ദ എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. ഇവിടെ വഴിയും അത്യാവശ്യം നല്ല കുണ്ടും കുഴിയും ഫോട്ടോസും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വീശലൊന്നും നടക്കില്ല. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, 10 out of 10 വ്യൂ അടിപൊളി. വട്ടവട നിങ്ങളുടെ ലൈഫിൽ ഒരു 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 ലിസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് വന്ന് കറങ്ങിയിട്ട് പോവുക. ഓഫ് റോഡ് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് വട്ടവട. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി സമയം കുറവുള്ളതുകൊണ്ടാണ് വൺ ഡേ ഞങ്ങൾ അടിക്കുന്നത്. സമയം ഉണ്ടായിരുന്നേ ഞങ്ങളിവിടെ സ്റ്റേ ഒക്കെ അടിച്ച് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് പോകുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത് സൂര്യനെല്ലിയാണ്. സൂര്യനെല്ലിയാണ് അടുത്ത പ്ലാനിങ് നമ്മൾ, അടുത്ത റൈഡ് എന്ന് പറയുന്നത് സൂര്യനെല്ലിയാണ്. സോ നമ്മൾ മാക്സിമം 3-6 കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. കുറച്ച് നേരമായി ഫ്രണ്ടിലോട്ട് വരാൻ തുടങ്ങിയിട്ട്, നല്ല തണുപ്പായി. ഇറ്റ്സ് ഫ്രീസിങ് കോൾഡ് ഗായ്സ്. അതുപോലെ നമുക്കിവിടെ എവിടെയും നിർത്താൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സത്യം പറഞ്ഞാൽ അത് നിർത്തിയിട്ട് എനിക്ക് 1-2 ലൊക്കേഷൻസ് കണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പം, പക്ഷേ അവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം സ്ട്രിക്റ്റ് ഓർഡറാണ്, ഒരു കാരണവശാലും നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തുന്നില്ല. ഓ, ഇതിപ്പോൾ നമ്മളെ ഇടിച്ചു നിർത്തുമല്ലോ, ഇടിച്ചു നിർത്തുമല്ലോ. അയ്യോ, വന്നത് കണ്ടില്ലേ ഗൈസ്, എങ്ങനെയാ വന്നതെന്ന്? ഓ, ഇതുപോലെ കെ എസ് ആർ ടി സി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു സ്പേസ് പോലും ഇല്ല ഒന്ന് വെട്ടിച്ച് മാറ്റാൻ വേണ്ടി. ഇവിടെ വെട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നേരെ കാടിൻ്റെ അകത്തോട്ടേ പോലും. ഇത് കാടാണ്, കൊടും കാടാണ്. ഇതിലെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു പൊടി പോലും കിട്ടത്തില്ല. അതാണ് അതിലും വലിയ പ്രശ്നം. സോ ഇതിലൊക്കെ കെ എസ് ആർ ടി സി അലോ ചെയ്യുന്നാൽ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇതിനകത്ത് തന്നെ സ്പെഷ്യൽ റൂട്ട് വല്ലതും ഉണ്ടോ? ഐ ഡോണ്ട് നോ. എനിവേസ്, ദ റൈഡ് വാസ് റിയലി ഫാന്റാസ്റ്റിക്. കാരണം ഞങ്ങൾ അതുപോലെ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ്, ഇപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു ചെക്ക് പോസ്റ്റ് വരും. അപ്പോൾ അവിടത്തോടെ കൂടി നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെയുള്ള 1-2 ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെയിൽ എൻഡിൽ കുറച്ച് 360 ഷോർട്സ് ഉണ്ടാവും, അത്രേ ഉണ്ടാവുകയുള്ളൂ. ടു ബി ഓണസ്റ്റ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ഗൈസ് നോ ദ ഡ്രിൽ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാക്സിമം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ എന്തായാലും ചെക്ക് പോസ്റ്റ് വരുമ്പോൾ എന്തായാലും കാണാം ഗൈസ്. ഇന്നത്തെ റൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല രീതിയിൽ കട്ട ഓഫ് റോഡിങ് ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഓഫ് റോഡിങ്ങും കാര്യങ്ങളും കാണുമെന്ന്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഓരോ രക്ഷയില്ല, അമ്മാതിരി സൂപ്പർ ക്ലൈമറ്റും. ബട്ട് ടു ബി ഓണസ്റ്റ് ഗൈസ്, ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. ഇന്ന് എന്തായാലും വന്നത് വർത്താണ്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഏതോ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം വരെ പോകായിരുന്നു, പക്ഷേ ആ കൊച്ച് പറഞ്ഞ ആദ്യത്തെ വഴിയൊക്കെ നമ്മൾ വന്നത് കൊണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം മിസ്സായി. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ എത്തി, നമ്മുടെ ചെക്ക് പോസ്റ്റിലെത്തി. ദ വട്ടവട ഗ്രാമപഞ്ചായത്ത്, ദ വിൻഡർ ടേബിൾ വിൽ. സോ ഇവിടെ നമ്മളെത്തി. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ ഇതിൽ വീട്ടിലോട്ടാണ് പോകുന്നത്. സോ ഞാനിനി ഇവിടെ വെച്ചെൻ്റെ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യണം, ബിക്കോസ് ഓൾറെഡി നിങ്ങൾ ഈ വഴിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിൽ. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാമെന്നാണ് പഴയ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മൾ വിടുവാണ്, നേരെ വീട്ടിലോട്ട്.
എത്ര നേരം എത്താൻ പറ്റുമോ അത്ര നേരത്ത് നമ്മൾ എത്തുന്നതായിരിക്കും. സോ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം, അതുവരെ ചെറിയൊരു ബൈ. കാണുന്ന എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. In a world of constant evolution, where the line between man and machine begins to blur, a new age of possibility emerges. Cybernetics.
among us. As the skies light up, they believe we are blissfully unaware. But this activity by non-human extraterrestrial technology is capturing the attention of humans. Got the you're you know.